വിശ്വാസ വിശ്വാസവത്സവത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കേരള കത്തോലിക്കാ സഭയിലെ പ്രമുഖ വാഗ്മിയും ഗ്രന്ഥകാരനുമായ ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ വിൻസെൻറ്റ് കുണ്ടുകുളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത് അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു നമ്മൾ പത്ത് കൽപ്പനകളുടെ വിശദീകരണത്തിലൂടെയാണ് പോകുന്നത് അതിലെ രണ്ടാമത്തെ പട്ടികയിലെ രണ്ടാമത്തെ കൽപ്പന വേണമെങ്കിൽ കൊല്ലരുത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചു ആ കൊല്ലരുത് എന്നുള്ളത് നമ്മൾ കാണുന്ന എന്തിനേയും കൊല്ലുന്നതിനേക്കാൾ ഉപരി ആയിട്ട് ഇപ്പോൾ ഇവിടെ ഗർഭപാത്രത്തിലിരിക്കുന്ന ശിശുവിനെ ഗർഭഛിദ്രം നടത്തുന്നത് അതും ഈ കൊല്ലരുത് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നതാണ് സഭയുടെ പഠനം ഗർഭചിത്രം പല രാജ്യങ്ങളിലും അനുവദനയാണ് സഭ അത് പാപമാണെന്ന് പറയുന്നു ജീവൻ്റെ ഉത്ഭവ നിമിഷം മുതൽ അതിനെ പരിപാലിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട് ഒരു പൂർണ്ണ വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയായാണ് ഗർഭധാരണത്തിൻ്റെ ഉത്ഭവം മുതൽ സഭ കണക്കാക്കുന്നത് അതൊന്ന് വിശദീകരിക്കാമോ വളരെ ശ്രദ്ധയോടുകൂടെ ഇന്ന് കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഗർഭഛിദ്രം ത്തെക്കുറിച്ചുള്ള സഭയുടെ നിലപാട് എന്ന് പറയുന്നത് കാരണം സാറ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ രാജ്യങ്ങൾ പുലർത്തുന്നുണ്ടതിൽ ഇപ്പോൾ ലോകത്തിലെ പത്തിരുപത്തി നാല് രാജ്യങ്ങളോളം ഈ ഗർഭഛിദ്രം ഒരു രീതിയിലും അനുവദനീയമല്ല എന്ന് പറയുന്നവരുണ്ട് വേറെ കുറച്ച് രാജ്യങ്ങൾ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ ഈ ഗർഭചിത്രം അനുവദിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇനിയും വേറെ ചില രാജ്യങ്ങൾ അത് വളരെ ലാഘവബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന നിലപാടുകൾ എടുക്കുന്നവരുമുണ്ട് വേണമെങ്കിൽ ആ അതൊരു പ്രത്യേകിച്ച് കാനഡ പോലെയൊക്കെയുള്ള ചില രാജ്യങ്ങളിൽ ഇന്ന് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഈ ഗർഭചിദ്രം എന്ന് പറയുമ്പോൾ ഇത് ഭ്രൂണത്തെ തൊടുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് സഭ ഇതിന് ഇത്രയും ഗൗരവമായിട്ട് കാണുന്നത് കൊല്ലരുത് എന്ന പ്രമാണത്തിൽ ഉൾപ്പെടുത്താൻ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിലെ കൊല്ലരുത് എന്ന് പറയുന്ന ആ പ്രമാണം തന്നെ പ്രമാണങ്ങളിൽ ഏറ്റവും ഗൗരവമായിട്ടാണ് സഭ കരുതുന്നത് അങ്ങനെയുള്ള ഏറ്റവും വലിയൊരു പ്രമാണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഗർഭചിത്രം തെറ്റാണെന്ന് സഭ പറയുന്നത് അതിന് കാരണം സാറ് സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ ജീവൻ്റെയും ഉറവിടം ദൈവം തന്നെയാണ് എല്ലാ ജീവനും അതിനാൽ മഹത്തരമാണ് മനുഷ്യജീവനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപക്ഷെ അത് കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ തന്നെ ചായയിലും സാദൃശ്യത്തിലായതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഉരുവാകുന്ന ഏത് ഗർഭസ്ഥ ശിശുവും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലായതുകൊണ്ട് തന്നെ ആ ഗർഭസ്ഥ ശിശുവിനെ ഏത് രൂപത്തിലായിക്കൊള്ളട്ടെ അഭിമര്യാദയായി പെരുമാറുന്നത് അതിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ആ ജീവനെ അപകടപ്പെടുത്തുന്നത് അത് ദൈവത്തിനെതിരായിട്ടുള്ള ഒരു വലിയ തെറ്റായിട്ട് തന്നെ സഭ കരുതുന്നു എന്നുള്ളതാണ് അപ്പോൾ ഗർഭധാരണം മുതൽ ഈ ശിശു ഉരുവാക്കപ്പെടുന്നു എന്നുള്ളതാണ് പുസ്തകത്തിൽ പോലെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ അറിഞ്ഞു അറിഞ്ഞു എന്നാണ് ദൈവം അപ്പം അതായത് ദൈവത്തിൻ്റെ ജീവനയെക്കുറിച്ചുള്ള ശ്രദ്ധ ദൈവം ജീവന് കൊടുക്കുന്ന മൂല്യം എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ് ഒരു ഗർഭധാരണ നടക്കുന്ന നിമിഷം മുതൽ ഇപ്പം നമ്മൾ സാധാരണ ഇന്ന് ഡോക്ടേഴ്സെല്ലാം വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയുമായി യോജിച്ച് കഴിഞ്ഞാൽ ഈ സ്പേമും അതുപോലെ അണ്ഠവും തമ്മിൽ ചേരാനായിട്ടുള്ളതിൻ്റെ ഗ്യാപ്പ് മാക്സിമം ആറ് മണിക്കൂർ ഒക്കെയാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ അത്രയും സമയം കഴിയുമ്പോഴേക്കും രണ്ടും കൂടി ചേരുകയും എന്നിട്ട് ഒരു ജീവൻ്റെ ഉൽപാദന പ്രക്രിയ അവിടെ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ ചില ആളുകൾ നമ്മുടെ കേൾക്കുന്ന ആളുകൾക്ക് വിചാരം ഇപ്പോൾ വരും മൂന്ന് മാസം ഒന്നും ആയിട്ടില്ലല്ലോ കൈ വെച്ചിട്ടില്ലല്ലോ കാല് വെച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ കൈയും കാലൊക്കെ വെച്ച് വേണം പക്ഷേ ബ്രെയിൻ ആയിട്ടില്ലല്ലോ ഹൃദയമായിട്ടില്ലല്ലോ ആൽമാവ് വേണമെങ്കിൽ വന്നിട്ടൊന്നും ഉണ്ടാവില്ല അത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേണ്ട വരാൻ ഇങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ സഭയുടെ പഠനം അനുസരിച്ച് ആത്മാവ് അന്വേഷിപ്പിക്കപ്പെടുന്നതും ഈ ജീവൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ തന്നെയാണ് അപ്പോൾ അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ മനുഷ്യജീവൻ പരിശുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഈ ഗർഭഛിദ്രത്തെ അദ്ദേഹം ഒരമ്മയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിക്കൊള്ളട്ടെ അപ്പനായിക്കൊള്ളട്ടെ ആരാണ് അതിനെ പ്രേരകമാകുന്നതെങ്കിൽ അങ്ങനെ പ്രേരകമാകുന്ന ആളുകളെ സഭ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ ശിക്ഷ ഏറ്റവും വലിയ ശിക്ഷയാണ് അതായത് മഹോറോൻ ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു കാര്യം പറയുന്ന അതെന്തോ വലിയ ഒരു ദൈവം അവനോട് ഒട്ടും പൊറുക്കില്ല എന്നുള്ള രീതിയല്ലേ മഹറോൻ ശിക്ഷ എന്ന് പറയുന്നത് സഭയ്ക്ക് പുറത്താക്കുന്നു അയാൾ സ്വയം സഭയ്ക്ക് പുറത്ത് പോവുകയാണ് ആശുപത്രി ആ തെറ്റിൻ്റെ ഗൗരവം കാണിക്കാനാണ് മഹറോൻ ശിക്ഷ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു ശിക്ഷ എടുക്കാനുള്ള താല്പര്യം കൊണ്ട് സഭ അങ്ങനെ ആളുകൾ ദൈവത്തിൻ്റെ അല്ല അതിന് വേണ്ടിയിട്ടൊന്നുമല്ല അല്ലെങ്കിൽ ജനങ്ങളോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല ആ മനുഷ്യ ജീവനെ സഭ ദൈവത്തിൻ്റെ ആ കൊടുക്കുന്ന മൂല്യം അത് പാലിക്കപ്പെടുവാൻ ഉള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുണ്ട് എന്നുള്ള അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ് അങ്ങനെ പറയുന്നത് അപ്പം ജീവനുള്ള ഇപ്പം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കണത് എൻ്റെ ഉദരത്തിലല്ലേ ഞാനല്ലേ ഞാനല്ലേ അത് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അപ്പച്ചൻ ചിലപ്പോൾ വിചാരിക്കുക ഞാന് എൻ്റെ സ്വയമാണ് ഏഹ് അപ്പോൾ എനിക്ക് തീരുമാനിക്കാം ഏഹ് അല്ലെങ്കിൽ അവള് വിചാരിക്കണം എൻ്റെ ഉദരത്തിലല്ല ഇത് വളരുണ്ട് ഞാനല്ലത് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് വളരെ ഈ കാര്യത്തിൽ ഇന്ന് വലിയ ഒരു ഡിസേൺമെൻറ്റ് ഒരു വിവേചനാശക്തി അത്യാവശ്യമായി വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് കാരണം വിദഗ്ധമായ അഭിപ്രായങ്ങൾ അവരാണല്ലോ പറയേണ്ടത് ചിലപ്പോൾ പല ചില സന്ദർഭങ്ങളിൽ അല്ല പല ഡോക്ടർമാരും ഇവരെ ഉപദേശിക്കും ഈ കൊച്ചിന് വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അബോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു ഓവ് അപ്പോൾ അത് വളരെ ലാഘോബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയാണ് അപ്പോൾ ഒരു ഡോക്ടർ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അപ്പനായിക്കൊള്ളട്ടെ അമ്മയായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ ഈ ജീവൻ്റെ പ്രത്യുൽപാദനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഉൽപാ ജീവൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ ആര് അതിന് പ്രേരകമാവുകയോ അല്ലെങ്കിൽ അത് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വാസ്തവത്തിൽ കൊലപാതകം ചെയ്യുന്നതിന് തുല്യവകാശമാണ് കാരണം ഈ ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവൻ്റെ മേലുള്ളത് അധികാരം ആ ജീവനാണ് ആ ഗർഭസ്ഥ ശിശുവിനാണ് ആ ഏറ്റവും ചെറിയ രൂപത്തിലായിരിക്കാം പക്ഷേ അവിടെ ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ആ ജീവൻ ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു വ്യക്തിയായി വ്യക്തിയായി ആ വ്യക്തിയുടെ അവകാശം പോലെ തന്നെ ആ കുട്ടി ആ ഗർഭസ്ഥ ശിശുവിനും അത് അവകാശമായിട്ട് വരുവാണ് അപ്പം അത് ആദ്യത്തെ നൂറ്റാണ്ടുകളിലെ അപ്പൊസ്തൽമാരുടെ ടിഡാക്ക എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വരെ അവർ വരെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വച്ചിട്ടുണ്ട് ഈ ഭ്രൂണത്തെ ഗർഭചിത്രം വഴി നശിപ്പിക്കുകയോ നവജാത ശിശു നശിക്കുക ഇടപെടുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതെ അപ്പം അത് നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ചൊന്നും കുറച്ച് നാളുകൾ വരെ ഇപ്പോഴും ചിലപ്പോൾ വല്ലോടത്ത് കണ്ടേക്കാം ഒരു പെൺകൊച്ചു ജനിച്ചാൽ അതിനെ കൊന്നുകളയുന്ന സംസ്കാരം ഉണ്ടായിരുന്നു പല നമുക്ക് അതായത് ബാധ്യതയാണ് ജീവിതത്തിന് സ്ത്രീകള് ഉണ്ടായാൽ ഇപ്പോൾ അത് ആരും അങ്ങനെ ചെയ്യുന്നില്ല കേരളത്തിലൊന്നും അങ്ങനെ പെങ്കൊച്ചായിട്ട് വേണം നേഴ്സിംഗ് പഠിച്ചിട്ട് യൂറോപ്പിൽ പോയിട്ട് അവള് അവിടെയുള്ള ഒരാളെ കെട്ടിയിട്ട് പിന്നെ നമുക്ക് അവളെ പ്രസവിക്കുമ്പോൾ ഒക്കെ ആയിട്ട് അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വില കൂടി ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല ആൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ ജോലികളും പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അങ്ങനെ പെൺകുട്ടികളുള്ള വിവേചനം നമ്മുടെ നാട്ടിൽ കുറഞ്ഞു പക്ഷേ വേറെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില അപ്പം അതൊക്കെ എത്രയോ ഗൗരവാണ് അത് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഗർഭ ഗർഭധാരണം നടന്ന ഉടനെയുള്ള ഒരു കാര്യത്തിലാണ് അപ്പം ഈ കാര്യത്തിൽ മാതാവിനോ പിതാവിനോ ഡോക്ടർക്കോ പറ്റാത്തതുപോലെ രാഷ്ട്രത്തിനും അതിൽ ഇടപെടാനായിട്ട് യാതൊരു അവകാശവും ഇല്ല കാരണം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞ് ഉരുവായ മുതൽ അതൊരു വ്യക്തിയായി ആ വ്യക്തിക്ക് ഏതൊരു വ്യക്തിക്കും മനുഷ്യ വ്യക്തിക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും ആ കുഞ്ഞിനും ലഭിക്കാൻ അവകാശപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് വാസ്തു പറഞ്ഞാൽ ഒരു ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഗർഭസ്ഥ ശിശുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് കാരണം ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് എല്ലാ വ്യക്തികളുടെയും സ്വാതന്ത്ര്യത്തെ മാനിക്കാനും അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കുവാനുമാണ് മാത്രവുമല്ല രാഷ്ട്രത്തിൻ്റെ നമ്മൾ ഡെമോക്രസിയെക്കുറിച്ച് എപ്പോഴും പറയുക ഒരു ഡെമോക്രസിയുടെ ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് അവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥതയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് ആ നാട്ടിലെ ഏറ്റവും ദുർബലനായ ദുർബലയായ വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരവും പരിഗണനയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുക അതിലാണ് ഈ ഗർഭിണികൾ വരുന്നത് അതിൽ വരും ഈ ഗർഭസ്ഥ ശിശു വരും അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ രാഷ്ട്രത്തിന് പ്രത്യേകമായ കടമയുണ്ട് ഉരുവാകപ്പെടുന്ന ഒരു കുഞ്ഞിനെ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാം ചില അമ്മമാരൊക്കെ എന്തായാലും കുഴപ്പമില്ല നേരത്തെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ചിലപ്പോൾ ചില അവയവങ്ങൾക്ക് എന്ന് ഡോക്ടർമാർ പറയും പക്ഷെ അത് ഇഗ്നോർ ചെയ്യും എൻ്റെ രത്തിൽ ഉരുവായ ശിശു ദൈവം തരുന്നതാണ് ഞങ്ങൾ ദാനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു അതെന്ത് തന്നെ ആയാലും ഞങ്ങൾ നോക്കും എന്തു പറയുന്ന കപ്പിള് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ അവരുടെ ജീവൻ അപകടത്തിലാക്കി കൊണ്ട് പോലും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ സന്ദർഭങ്ങളിൽ അവർ കാണിക്കുന്നത് ആ ധീരമായ രക്തസാക്ഷിത്വം അവരുടെ ആ വാക്കിൻ്റെ അർത്ഥം ചിലപ്പോൾ വെറും ചെലിയ ഒരു അംഗവൈകല്യൊന്നും ആവണമെന്നില്ല ചിലപ്പോ പല ഇരട്ടകള് അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ ഒരുമിച്ചുണ്ടായി ഇങ്ങനെ ഒരുമിച്ചൊരു മാംസബം പോലെയൊക്കെ വരുന്ന ബ്രെയിൻ ഡാമേജ് ഉള്ളത് ഒക്കെ വരാം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ പോലും ഇവർ അത് ജീവനായാലും ആ ജീവനും ആക്സെപ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഇതിന്റെ വലിയ ഒരു സാക്ഷിയാണ് അവരൊക്കെ ഈ ജീവന്റെ മഹത്വത്തിന് കൊടുക്കുന്ന അപ്പോൾ ഒരു അംഗവൈകല്യം ഉണ്ട് എന്ന് വിചാരിച്ച് അംഗവൈകല്യം കൊണ്ട് ഒരു വ്യക്തിയുടെ മഹത്വം ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ജനിച്ചു വീഴുന്ന ഓട്ടീസുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡിസേബിൾഡ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇവർക്ക് ആർക്കും ജീവിക്കാൻ അവകാശം ഉണ്ടാവില്ല പണ്ട് ഹിറ്റ്ലർ പറഞ്ഞതുപോലെ അങ്ങനെ ഉൽപ്പാദനക്ഷമതയില്ലാത്ത ആൾക്കാരിൽ ഇവരൊക്കെ പെടും അപ്പോൾ ഇവർക്കൊന്നും ജീവിക്കാൻ അവകാശമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ ഭ്രൂണത്തിൽ കൈ വളരെ സൂക്ഷിച്ചു വേണം ഇതിപ്പോൾ ഈ ഗർഭചിത്രം മാത്രമല്ല ഭ്രൂണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് തിരിമറികൾ നടക്കുന്നുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ കുറച്ച് മൂന്നോ നാലോ മാസം വളർന്ന അഞ്ചോ ആറോ മാസം വളർന്ന ഭ്രൂണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണ കാര്യങ്ങൾ കെമിക്കൽസ് ഉണ്ടാക്ക എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചില നേരം കേൾക്കുന്നത് അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജനങ്ങളെ നമ്മുടെ ദമ്പതികളെ ഇന്ന് ബോധവാനാക്കണം കാരണം പലരും വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കളയാം ഉടനെ തന്നെ കളയാം എന്ന് ചിന്തിക്കുന്ന ഒരു ലാഘവബുദ്ധി ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ പത്തിരുപത്തിനാല് രാജ്യങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരിതിൻ്റെ ഏറ്റവും ഒരു ശിക്ഷണമായിട്ട് തന്നെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യജീവന് ഇനി വേറെ കുറെ സ്ഥലങ്ങളിൽ ചില ഉപാധികളോടെയാണ് കണ്ടീഷൻസോടുകൂടിയാണ് അവരങ്ങനെ ഇവിടെ നമ്മുടെ ഭാരതം ഈ ഗർഭചിതരത്തെ അനുകൂലിച്ചിട്ടില്ല പക്ഷെ അത് അനുവദിക്കുന്ന സാഹചര്യം ചില സാഹചര്യമുണ്ട് കണ്ടീഷൻസിനോടുകൂടെ ഇപ്പോൾ അംഗീകരിക്കുന്ന രാജ്യങ്ങളിലാണ് ഗർഭചിദ്രം അനുവദിക്കുന്നത് അല്ലാതെയുള്ള ഗർഭചിദ്രത്തെ നാളടക്കം ഈ അടുത്ത് പോലും സുപ്രീം കോർട്ടിൽ നിന്ന് ഒരു വിധിയുണ്ടായി അങ്ങനെ അനുവദിക്കുന്നില്ല അപ്പോൾ ഇനി അനുവദിക്കുന്ന സന്ദർഭങ്ങൾ എന്താണ് അതിൽ തന്നെ നമ്മുടെ നാട്ടിലത് ആദ്യം അനുവദിച്ചിരുന്നത് പന്ത്രണ്ട് ആഴ്ചയായിരുന്നു

ആ പക്ഷേ അങ്ങനെ എങ്കിലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല ഭാരതത്തിൻ്റെ ഒരു മനസാക്ഷിക്ക് അത് ചെയ്യാൻ സാധിക്കുന്നൊന്നുമില്ല പക്ഷേ ഈ ഗർഭചിദ്രം നടത്താവുന്ന നശിപ്പിക്കുക എന്നുള്ളതിന് കൃത്യമായ സഭയുടെ പഠനം ഇതാണ് അതൊരു ലക്ഷ്യമായിട്ടോ ഗർഭചിത്രം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമായിട്ടോ ഒരു മാർഗമായിട്ടോ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും സഭ അനുവദിക്കുന്നില്ല അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് ഇതാണ് അപ്പം അമ്മയ്ക്ക് അസുഖം വരാം പ്രത്യേകിച്ച് വരാമെന്ന് ക്യാൻസറ് യൂട്രസ്സിൽ ക്യാൻസർ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാം അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ചുറ്റാട്ടുകര് തന്നെ അങ്ങനെ ഒരു വലിയ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അവർ ഡൽഹിയിലാണ് ജീവിച്ചിരുന്നത് ആറാമത്തെ കുട്ടിയാണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ആ ഗർഭമായിരിക്കുമ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞ് അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട് അതുകൊണ്ട് ഈ കുട്ടിയെ എടുത്ത് കളയണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും സംസ്കാരത്തിനൊക്കെ ഞാൻ പോയിരുന്നു ശേഷവും പല ഇതിനൊക്കെ പോയിരുന്നു അപ്പോൾ അവരെ എനിക്കറിയാം അപ്പോൾ ആ വീട്ടിലിപ്പോൾ ഒരു മൂത്ത കുട്ടി ഇപ്പോൾ സെമിനാരി ചേർന്നുണ്ട് അപ്പോൾ ഈ ആ അമ്മ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവൻ പോയാലും കുഞ്ഞിനെ നശിപ്പിക്കില്ല കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല സഭ ആ കാലത്ത് അതൊരു ധീരോധാത്തമായ മറുപടിയാണ് അത്രയൊന്നും സഭ സഭ പറയുന്നുണ്ട് ഈ ചില ഇപ്പോൾ അമ്മയുടെ ജീവനും അപ്പം അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു ഡോക്ടർ പറയുകയാണ് ഈ അബോർട്ട് ചെയ്തില്ലെങ്കിൽ അമ്മ മരിക്കും എന്ന് പറയുകയാണെങ്കിൽ പ്രിഫറൻസ് അമ്മയ്ക്കാണ് പ്രിഫറൻസ് അമ്മയ്ക്കാണ് കൂടുതൽ അപ്പൊ ആ കാര്യത്തിലാണ് ഈ നേരത്തെ പറഞ്ഞ ആ സഹോദരി ഒരു വളരെ ധീരദാത്വമായിട്ടുള്ള വ്യക്തിപരമായ തീരുമാന തീരുമാനമാണ് അപ്പോ എന്നിട്ട് അദ്ദേഹം അത് കഴിഞ്ഞ് ഒരു കൊല്ലം ജീവിച്ചു കൊച്ചു പറഞ്ഞതിന് ശേഷം ഒരു കൊല്ലം ജീവിച്ചു അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ചില സന്ദർഭങ്ങളിൽ സഭ പറയുന്നു അമ്മയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള സന്ദർഭങ്ങളിൽ ഈ അബോർഷൻ വേണമെങ്കിൽ അനുവദിക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് ഈ അബോർഷൻ നടത്തുക എന്നുള്ളതല്ല ലക്ഷ്യം അല്ലെങ്കിൽ ഈ അബോർഷൻ നടത്തുക എന്നുള്ളത് ഒരു മാർഗമായിട്ടും അവിടെ ഉപയോഗിക്കുന്നില്ല ഒരു മെഡിക്കൽ നെസസിറ്റിയാണ് ആ അതൊരു മെഡിക്കൽ നെസസിറ്റിയാണ് കൃത്യമായിട്ട് അപ്പോൾ അതൊരു ഡോക്ടർമാർ പറയണ ഇത് അമ്മയുടെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നതിനിടയിൽ ഈ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നു ഗർഭസ്ഥ ശിശു മരിച്ചു പോകുന്നു എന്ന് പറയുന്നതാണ് സഭ അനുവദിക്കുന്ന ആകപ്പാടെയുള്ള ഒരു കാര്യം അപ്പോൾ അതിൻ്റെ അമ്മയുടെ ജീവൻ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറയാം അതേസമയം ഇപ്പോൾ റേപ്പ് കേസുകൾ റേപ്പ് കേസുകളിൽ ഇതുപോലെ ചില ഇന്നൊക്കെ ഒത്തിരി ചർച്ചകൾ നടക്കുന്ന ഒരു ഏരിയയാണ് എൻ്റെ ഇച്ഛ കൊണ്ട് എൻ്റെ ഇഷ്ടം കൊണ്ട് ഉണ്ടായ ഒരു കൊച്ചല്ലല്ലോ അതിനെ പോറ്റണം അപ്പോൾ അതിൽ ചിലപ്പോൾ കൂടെ ഉള്ള സഹ പാർട്ട്ണർ ആളും ചിലപ്പോൾ പറഞ്ഞേക്കാം എൻ്റെ ആ കൊച്ചു എൻ്റെ ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു കുട്ടിയെ വളർത്താൻ പറ്റില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരുമ്പോൾ ഈ സ്ത്രീകൾ ശരിക്കും ധർമ്മസങ്കടത്തിലാവും കാരണം ഹസ്ബൻഡ് പറയുന്നു ശരിയാണ് റേപ്പ് ഒരു ബലാത്സംഗ കേസിലുണ്ടായതാണ് അവരുടെ ഇച്ച കൊണ്ടല്ല പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും ജീവനെ കൊല്ലാനായിട്ട് സഭ അനുവദിക്കുന്നില്ല കാരണം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഉണ്ടായ ആ ജീവൻ വ്യക്തിയാണ് അതൊരു മനുഷ്യ വ്യക്തിയാണ് അപ്പോൾ ആ മനുഷ്യ വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ളത് കാരണം സംഭവം ഒരു മാരിറ്റൽ ആക്ട് അല്ല അത് എന്നുള്ളത് ശരിയാണ് പക്ഷേ അവ ജനിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനർഹപ്പെട്ടതാണ് ലീഗലായിട്ട് വാലിഡായിട്ട് വ്യക്തിയാണ് ആ ആൾക്ക് അവകാശം തീർച്ചയായിട്ടും ലഭിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾ കൃത്യമായിട്ട് ജീവൻ്റെ വിലയെക്കുറിച്ച് കൂടുതൽ അതുപോലെ ഭ്രൂണത്തിൽ നിന്ന് നടത്തുന്ന കുറേ പരീക്ഷണങ്ങളുണ്ട് ഓരോ മെഡിസിൻസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ന്യായത്തിലാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഡോക്ടർമാരെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ വളരെ ദൈവശാസ്ത്രപരമായിട്ട് മോറൽ തിയോളജിയിൽ ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടി എന്താണ് എന്ന് ഡോക്ടർമാർ മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ഇതിൽ ഉത്തമമായിട്ടുള്ളത് കൂടിയിട്ട് ഈ വരുന്ന ഗർഭിണികളെ ഉപദേശിക്കരുത് അതെ ഞാൻ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ എനിക്ക് കൊള്ളാവുന്നുണ്ട് നമ്മുടെ മദർ തെരേസ എത്രയോ ലോകത്തിൻ്റെ അമ്മ എന്നൊക്കെ വിശേഷിക്കുമ്പോൾ മദർ തെരേസ പറയുന്ന ഒരു ഭാഗം നമ്മുടെ ഈ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിന് ശേഷം ഇറക്കിയ യു കാറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് യുവാക്കൾക്ക് വേണ്ടി കാറ്റീസും യൂത്ത് കാറ്റീസം പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ കൃത്യമായിട്ട് അതിൻ്റെ കൊട്ടേഷൻസ് ഉണ്ട് മദർ തലേസയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഓരോ ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കാനുള്ള ധൈര്യം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യം പറഞ്ഞത് എന്തെന്നാൽ കുടുംബത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് ശിശു അത് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങി എത്രയോ പേർക്ക് മക്കൾ വളരെ വികസിതമായ രാജ്യങ്ങളിൽ ജനസംഖ്യ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഇന്ത്യയിൽ ഈ മനുഷ്യജീവനും അരിയില്ലാതിരുന്നതിൻ്റെ കാരണം ഇത് നൂറ്റി മുപ്പത് നൂറ്റിപ്പത്തഞ്ച് കോടിയൊക്കെയാണ് പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വസിക്കുന്ന പുതുതലമുറയുടെ കാര്യത്തിൽ നമുക്കറിയാം നമ്മുടെ തന്നെ ചുറ്റുവട്ടങ്ങളിൽ എത്രയോ പേർക്കാണ് മക്കളല്ല മക്കൾ ഉണ്ടാകാത്തൊരു ജീവിത രീതി വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത് ജീവൻ്റെ വില അത്രയും വലുതാണ് ഒരു എഴുത്തുകാരനായ ബെൽജിയം വൈദികനായിരുന്നു അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്നെ വളരെയധികം സ്പർശിച്ചു ഒരു ശിശു അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ സുരക്ഷിതനല്ലെങ്കിൽ ലോകത്തിൽ പിന്നെ എവിടെയാണ് സുരക്ഷിതമായിരിക്കുക ഫിൽ ബോസ്മാൻസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ഒരു ഏറ്റവും ലോകത്തിൽ സുരക്ഷിതമായ സ്ഥലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഒരമ്മയുടെ ഉത്തരമാണ് അപ്പോൾ ഈ അവസരത്തിൽ നമ്മളൊരു കാര്യം കൂടി അറിയണം വളരെ മദ്യപിച്ച് ലക്ക് കെട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ആളുകൾ ആ ആ ജീവനെ കേടുവരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അക്രമപരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഗർഭചിദത്തിലേക്ക് അഞ്ചാം പ്രമാണത്തിനെതിരായ ഒരു തെറ്റിലേക്ക് അവരെ നയിക്കുകയാണെന്ന് ഓർക്കേണ്ടതാണ് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻ്റെ ചെയ്യാം ഈ കൊല്ലരുത് എന്ന് പറയുന്ന ആ കൽപ്പനയിലെ ഗർഭചിദം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പ്രഷർക്ക് വിശദീകരിച്ചു കൊടുത്തതിന് അച്ഛനെ നന്ദി പറയുന്നു താങ്ക് യു കൊല്ലരുത് എന്ന് പറയുന്ന ആ ഒറ്റ കൽപ്പനയിലെ ഈ ഗർഭചിത്രം നേരത്തെ വിശദീകരിച്ച കൊലപാതകത്തിൻ്റെ ഭാഗമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ട് ഒന്ന് കരുതുന്നു ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം